ഇപ്പൊ ഒരാളും മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പച്ചക്ക് അപരാധം പറഞ്ഞാൽ, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചാൽ, നിസാരമാക്കിയാൽ, അത് കണ്ടിട്ട് മൗനമായിട്ടിരിക്കുന്നത് അത് സ്വർണമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ പ്രതികരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ്, ബാധ്യതയാണ്. സ്വഹാബികൾ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്, സ്വഹാബികൾ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് തടഞ്ഞിട്ട് പോലും അവർ രംഗത്തിറങ്ങിയത് അത്രത്തോളം മഹബ്ബത്ത് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പിയത് കൊണ്ടാണ്. നമുക്ക് പ്രതികരിക്കാൻ പേടിയാകുന്നത് ആരും അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞോട്ടെ, ആരും നിന്ദിച്ചോട്ടെ, ആരും കുറ്റപ്പെടുത്തിക്കോട്ടെ, ആരും പരിഹസിച്ചോട്ടെ എന്ന് തോന്നിയിട്ട് മൗനമായിട്ടിരിക്കുന്നതിന്റെ കാരണമെന്താ? നമ്മുടെ മഹബ്ബത്തിൻ്റെ ഒരു ചെറിയ കളങ്കം വന്നു പോയത് കൊണ്ടാണ്. നബിദിനത്തിന്റെ ഒന്ന് ചോറ് വെക്കാൻ വേണ്ടി മാത്രം മതിയോ? അതിനുവേണ്ടി മാത്രം മതിയോ? എനിക്കെന്തൊരിഷ്ടമാണ് മുത്താറ്റലിന്റെ കൂട്ട്, എപ്പോഴും നാവിലുണ്ട് മുത്ത് റസൂലിൻ പാട്ട്. മഴമേഘം പാടിടുന്നൊരു പാട്ട്, മാനത്തെ അമ്പിളി അതിനൊരു കൂട്ടായൊരു മുട്ട്. മഴവില്ലു ആടിടുന്നത് കേട്ട്, മാനിമ്പപ്പൂനബിയോരുടെ മദിഹിൻ താരാട്ട്. ബഹ്റെല്ലാം മഷിയായി വന്നാലും കലമെല്ലാം എഴുതാൻ തന്നാലും നാവെല്ലാം ഓതാൻ നിന്നാലും നാമെല്ലാം ഓതി നടന്നാലും തീരില്ല നബിയേ നബിതൻ പാട്ട്, തീരില്ല നബിയേ നബിതൻ പാട്ട്. കുഞ്ഞുമക്കളുടെ ഹൃദയാന്തരങ്ങളിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് നിറഞ്ഞിരിക്കുമ്പോ എന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തേ ഉപ്പാ നിങ്ങൾ മിണ്ടാത്തരം ചോദിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവർ അല്ലാഹുവിന്റെ ഹബീബിന് അതിന്റെ യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞാൽ, യാ റസൂലല്ലാഹ് എന്റെ പുന്നാര ഹബീബേ, അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് പൊറുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിലേക്ക് തല നീട്ടിക്കൊടുത്ത മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമുള്ളപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന് പോലും കളങ്കമേൽക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹുവേ പടച്ചവനെ, ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ 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 പ്രിയപ്പെട്ട സഹാബികള് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ പടപൊരുതിയ പോരാടി വീരിയ ചരിത്രങ്ങൾ ഉള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് മൗനം സ്വർണമാണെന്ന് പറഞ്ഞ് എവിടെന്നെങ്കിലും കിട്ടിയ വർത്തമാനമെടുത്ത് മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഭയം നിറച്ചുകൊണ്ട് ഒളിച്ചിരിക്കാറ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രേമത്തെ പാടിയും പ്രസംഗിച്ചും പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ രംഗത്ത് കൊണ്ടുവരണം നിങ്ങൾ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറാബിയായ പ്രിയപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാര്യത്തിൽ നീ ശ്രദ്ധിച്ചാൽ, നീ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, നബിയേ ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലിസാൻ, ഒന്ന് നാവാണ്. നാവാണ് നാവാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു അനാവശ്യമായ വർത്തമാനം നീ പറഞ്ഞു പോയാൽ അതുകൊണ്ട് നിന്റെ ഉമ്മയൊന്ന് വേദനിച്ചാ, നിന്റെ ഉപ്പയൊന്ന് പ്രയാസപ്പെട്ടാൽ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വർത്തമാനം നീ പറഞ്ഞു പോയാ, പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം നീ പറഞ്ഞു പോയാ, അത് നിന്റെ ഈമാ നശിപ്പിക്കുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതാണ്, അവസാനം കലിമ പറയാ നിനക്ക് കഴിയൂല, അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കേണ്ട ചില വിഷയങ്ങൾ വരുമ്പോ അവിടെ പ്രതികരിക്കാരം മൗനമാണ് ഉത്തമമെന്ന് ചിന്തിക്കുന്ന ഏറ്റവും വലിയ മന്ദബുദ്ധികളായി മൗഢ്യന്മാരായി ഭയം നോടുന്നവരായി എന്റെ പ്രിയപ്പെട്ടവര് അതപ്പതിക്കാനും പാടില്ല. അക്രമിയാര ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം വിളിച്ചു പറയുന്നവന് അല്ലാഹുവിന്റെ മുന്നിൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച
അയച്ച മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.